ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സിബുസ്കോട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇഫ്താർ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഏറെ ഇഷ്ടമായിട്ടുള്ള നല്ലൊരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്കൊന്ന് പോവാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് തുടർന്നുള്ള ഓപ്ഷൻ ഓൾ എന്നൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അളവിലായിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിലായിട്ട് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്കിതിലേക്ക് കറുത്ത എള്ളൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലായിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് കൂടി പോവാതെ ശ്രദ്ധിക്കണം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈദമാവ് ഒന്ന് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കതിലേക്ക് 2 മീഡിയം സൈസിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് റെഡിയാക്കി എടുക്കാം. സവാളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് 1 ടീസ്പൂൺ അളവിലായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലായിട്ട് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബീഫ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബീഫ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബീഫിന് പകരമായിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീഫോ ചിക്കനോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബീഫ് കറിയുടെ ആ ഒരു ഗ്രേവി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല ലൂസായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു മസാല ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്രേവി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഗ്രേവി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഈ ഒരു ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോ 2 ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ 2 ബോൾസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ബോൾസും നന്നായിട്ടൊന്ന് പരത്തിയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പരത്തുന്നതിന് വേണ്ടി ഞാൻ മൈദമാവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മൈദമാവ് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയൊന്ന് റെഡിയാക്കി എടുക്കാം. 2 ബോൾസും ഒരുപോലെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് പരത്തിയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ 2 ബോൾസൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, പരത്തിയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഷേപ്പ് നന്നായിട്ടൊന്ന് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ 2 ഒരേ അളവിലായിട്ടാണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണ് ഞാനിവിടെ 2 ഒരുപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്കിതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു കുറേ ത്രികോണങ്ങളായിട്ടാണ് നമുക്ക് ഇത് കിട്ടുക. നമ്മുടെ ഈ ഒരു മാവ് ത്രികോണങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്.
നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതൊരുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. റൗണ്ടിലായിട്ട് തന്നെ നമ്മളിതൊന്ന് റെഡിയാക്കി കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ട് റെഡിയാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയൊന്ന് വെച്ച് കൊടുക്കാം. ഓരോ ത്രികോണങ്ങളായിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മസാല ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു പുറത്തേക്ക് പോവാത്ത രീതിയിലായിട്ട് വേണം കേട്ടോ നമ്മൾ മസാല ഒന്ന് വെച്ച് കൊടുക്കാൻ. അങ്ങനെ മുഴുവനായിട്ടും മസാലയൊന്ന് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മസാലകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ പരത്തിയെടുത്തത് ഇതിൻ്റെ മുകളിലൂടെ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്കതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതവിടെ നന്നായിട്ടൊന്ന് ഒട്ടിയിട്ട് വരും. അതിനുശേഷം ഓരോ ത്രികോണങ്ങളായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ അവിടെ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം കൈയിൻ്റെ വിരലിൽ വെച്ചിട്ട് വേണം നമ്മളതൊന്ന് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. നമ്മളങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ആ ഒരു ഭാഗം ഒട്ടിയിട്ടായിട്ട് നിൽക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഓരോ ത്രികോണത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ക്രോസ് ചെയ്തിട്ട് കത്തി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ആ ഫില്ലിംഗ് ചെയ്ത ആ ഒരു ഭാഗത്തൊന്നും കട്ട് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ ആ ഒരു സൈഡ് ഭാഗങ്ങളിലായിട്ട് വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ആയിട്ടാണ് വരിക. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് വേർതിരിച്ച് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് കുറച്ച് അകലം പാലിച്ചിട്ട് തന്നെ മാറ്റി വെക്കണം കേട്ടോ. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പരസ്പരം ഒട്ടിപ്പോവും. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് കിടക്കണ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്ന സമയത്ത് ഒന്ന് ഇട്ടു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ഒരു കാണാൻ നല്ല സമൂസയുടെ ആ ലുക്കാണെങ്കിലും കഴിക്കാനും ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സമൂസയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഷീറ്റൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ള നല്ലൊരു സമൂസയും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇനിയും ഇതുപോലത്തെ ഒരു പുതിയൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.